കേരളത്തിൽ തിരിച്ചെത്തിയ അരിക്കൊമ്പൻ അവൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങിയോ? തമിഴ്നാട് വനംവകുപ്പിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റുമായാണ് കഴിഞ്ഞ ദിവസം അവൻ തേക്കടി വനത്തിൽ തുറന്നുവിട്ട മുല്ലക്കുടി മേഖലയിൽ തിരിച്ചെത്തിയത്. അവനിപ്പോൾ സീനിയർ റോഡ എന്ന പ്രദേശത്താണ് ഉള്ളതെന്ന് വനംവകുപ്പ് പറയുന്നു. ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കായി നിർമ്മിച്ചിരുന്ന ഷെഡ് അവൻ പൊളിച്ചുവെന്നാണ് ഏറ്റവും പുതിയ വിവരം. 4 ദിവസമായി കേരളത്തിൽ തുടരുന്ന അരിക്കൊമ്പന് മലയാളികളായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് മാത്രമാണോ കലിയെന്ന് തോന്നുന്നു. അരിക്കൊമ്പൻ എത്തിയതോടെ മേഘമല ഭാഗത്ത് തമിഴ്നാട് വനംവകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ തുടരുകയാണ്. മേഘമലയിൽ സഞ്ചാരികൾക്കുള്ള വിലക്ക് തുടരുന്നു. നിരീക്ഷണത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന 40-അംഗ സംഘത്തോട് അവിടെ തന്നെ തുടരാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തായാലും അരിക്കൊമ്പൻ കേരളത്തിൽ തിരിച്ചെത്തിയത് തമിഴ്നാട് വനംവകുപ്പിന് അല്പം ആശ്വാസം നൽകുന്നുണ്ട്. മേഘമലയിലും സമീപത്തെ മണലാർ എസ്റ്റേറ്റിലും അരിക്കൊമ്പൻ നേരത്തെ എത്തിയിരുന്നു. കാര്യമായ അതിക്രമങ്ങളൊന്നും അവൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തതിനാൽ അവർക്ക് ആശ്വാസമുണ്ടായിരുന്നു. എങ്കിലും കേരളത്തിൽ നിന്നെത്തിയ വില്ലനെ അവർ നിരീക്ഷിച്ചു വരികയായിരുന്നു. അരിക്കൊമ്പൻ്റെ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ കേരള വനംവകുപ്പും നിരീക്ഷിച്ചു വരുന്നുണ്ട്. മുല്ലക്കുടിയിൽ നിന്ന് താഴേക്കിറങ്ങി ഏതാനും കിലോമീറ്ററുകൾ നടന്നാൽ തേക്കടിയിൽ ആനയെത്താനിടയുണ്ട്. ആനയുടെ സഞ്ചാരപഥം നിരീക്ഷിച്ച് ജനവാസ മേഖലയിൽ ഇറങ്ങാൻ സാധ്യതയുണ്ടെങ്കിൽ കാട്ടിലേക്ക് തുരത്താനാണ് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ മാസം മുല്ലക്കുടിയിൽ ഇറക്കിവിട്ടതു മുതൽ അരിക്കൊമ്പൻ ഇവിടെ നിന്ന് തമിഴ്നാട് വനത്തിലേക്കും തിരിച്ചും മാത്രമേ ഇതുവരെ യാത്ര ചെയ്തിട്ടുള്ളൂ. ആനയുടെ സഞ്ചാരപഥം ഏകദേശം ഇങ്ങനെയായതുകൊണ്ട് ആന തിരിച്ചു വരാനുള്ള സാധ്യത തമിഴ്നാട് വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ടാണ് പ്രത്യേക സംഘത്തെ അവിടെ തന്നെ വിന്യസിച്ചിരിക്കുന്നത്. മേഘമലയിൽ രാത്രിയാത്രയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനവും തുടരുകയാണ്. ദിവസവും 7 മുതൽ 8 കിലോമീറ്റർ വരെയാണ് അരിക്കൊമ്പൻ്റെ സഞ്ചാരം. 2 ദിവസമായി പക്ഷേ സീനിയർ റോഡ് ഭാഗത്ത് തന്നെ ആന തുടരുകയാണ്. പ്രദേശത്ത് തീറ്റയും വെള്ളവും സുലഭമായതുകൊണ്ടാണ് ആന പ്രദേശം വിട്ടുപോകാത്തത്. തമിഴ്നാട്ടിൽ നേരത്തെ ആന റേഷൻ കട തകർത്തതായി റിപ്പോർട്ടുകൾ വന്നെങ്കിലും അരിയെടുക്കാൻ ശ്രമിച്ചിരുന്നില്ല. അരിക്കൊമ്പൻ മര്യാദക്കാരനായതായി ഇതോടെ തമിഴ്നാട് വിധിയെഴുതിയിരുന്നു. എന്തായാലും അരിക്കൊമ്പൻ ആരാധകർ അവൻ കേരളത്തിൽ തിരിച്ചെത്തിയതിൻ്റെ ആവേശത്തിലാണ് ഫ്ലക്സുകളൊക്കെ ഉയർന്നു കഴിഞ്ഞു. പക്ഷേ ഇതിനിടെ അരിക്കൊമ്പൻ്റെ പേരിൽ ചിലർ പണപ്പിരിവ് നടത്തിയതായും വാർത്തകൾ വന്നിരുന്നു. അരിക്കൊമ്പന് അരിയും പയറും കരിമ്പും വാങ്ങിക്കൊടുക്കാനും ചിന്നക്കനാലിൽ തിരികെ എത്തിക്കാനുമായാണ് പണപ്പിരിവ് നടത്തിയത്. വാട്സാപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു ഇത്. പണം നൽകിയവർ ഇപ്പോൾ പ്രതികരണവുമായി എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതോടെയാണ് ഇക്കാര്യം പുറത്തു വന്നത്. അരിക്കൊമ്പൻ ഫാൻസ് കേരളം എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് തട്ടിപ്പ് നടന്നതായി ആരോപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനെതിരെയും ആരോപണമുണ്ട്. അരിക്കൊമ്പനെ തിരികെ കൊണ്ടുവരാൻ കേസ് നടത്താമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു മൃഗസ്നേഹികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പണപ്പിരിവ് നടത്തിയത്. സോഷ്യൽ മീഡിയ വഴി 7 ലക്ഷം രൂപ വരെ പിരിച്ചതായി വനംമന്ത്രി എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നതാണ്. സംഭവത്തിൽ പരാതികളൊന്നും ഇതുവരെ പോലീസിന് കിട്ടിയിട്ടില്ല. എങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.